നമസ്കാരം. കർഷക ബില്ലും ഈ കർഷക ബില്ലിനെ എതിർത്തുകൊണ്ട് ഇവിടെ ചില കോമരങ്ങൾ കാണിക്കുന്ന ചില വെളിച്ചപ്പാട് തുള്ളലുകളും ഒക്കെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയാകുന്നത്. എന്തൊക്കെയായാലും ഒരു ചർച്ചയുടെ ഭാഗമായിട്ടൊക്കെ കേന്ദ്ര സർക്കാർ അവരെ സമീപിച്ചെങ്കിലും അവർ അതിനൊന്നും തയ്യാറല്ല എന്നാണ് പറയുന്നത്. കാരണം അവരെ നിയന്ത്രിക്കുന്നത് അവരല്ല, വെളിയിൽ നിന്നുള്ള പലരുമാണ്. രാജ്യദ്രോഹ ശക്തികൾ, ജിഹാദികൾ, അതുപോലെ തന്നെ ഖലിസ്ഥാൻ വാദികൾ, അങ്ങനെയുള്ളവരും ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ചേർന്നാണ് ഈ ഇത്തരം കാര്യങ്ങൾക്ക് ചരട് വലിക്കുന്നത് എന്നത് വ്യക്തം. സാധാരണ ജനങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല ഇതെല്ലാം. അതുപോലെ പാവപ്പെട്ട കർഷകർ ഫോർച്യൂണറിലും ബെൻസിലുമൊക്കെയാണ് സമരത്തിന് വരുന്നത്. മേക്കപ്പ് ധരിച്ച അല്ലെങ്കിൽ വേഷം മാറി കെട്ടിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും ഭീകരവാദികളെയും ഒക്കെ പലപ്പോഴായി ഈ കർഷകർക്കിടയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് കർഷക ബിൽ, എന്തിനാണ് കർഷക ബിൽ എന്നുള്ള കാര്യം നമ്മൾ പലകുറി വിശദീകരിച്ചതാണ്, പലകുറി അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അതിനെ ഈ ഒരവസരത്തിൽ ഈ കർഷക സമരം ഇവിടെ നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ പ്രവാസി മലയാളിയും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഇത്തരം വിഷയങ്ങളെയൊക്കെ തന്നെ, അതായത് പൊതുവായുള്ള സാമൂഹ്യ വിഷയങ്ങളെയും രാഷ്ട്രീയ വിഷയങ്ങളെയും ഒക്കെ തന്നെ കൃത്യമായി വിലയിരുത്തുന്ന വ്യക്തിയാണ്. കൃത്യമായി പഠിച്ച് സമൂഹ മാധ്യമങ്ങളിലും മറ്റും ആ കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ ഒരു വാർത്തയ്ക്ക് ആധാരം. അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നു, വിശദമായ കാര്യങ്ങൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യത്തെ കോടിക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തെ നേരിട്ട് മെച്ചപ്പെടും വിധം ബാധിക്കുന്ന ഏറ്റവും വിപ്ലവകരമായ ഒരു നിയമം എന്തെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ, അതാണ് നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കി നിയമമാക്കിയ കർഷക ബിൽ. കർഷക ബില്ലിന്റെ ഒരു വ്യവസ്ഥ ഇങ്ങനെയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ പോസ്റ്റ് ആരംഭിക്കുന്നു. അരനൂറ്റാണ്ടായ തന്റെ പൊതുജീവിതത്തിൽ രാജ്യമെമ്പാടും RSS പ്രചാരകനായി സഞ്ചരിക്കുകയും സാധാരണക്കാരായ ജനങ്ങളുടെ ഒപ്പം താമസിക്കുകയും അവരുടെ ജീവിതത്തിലെ ആവലാതികൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് നരേന്ദ്രമോദി. സംശയമൊന്നുമില്ല, സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയായി കടന്നുവന്ന് ഭാരതത്തിലെ സാധാരണ ജനങ്ങളെ, പാവപ്പെട്ടവരെ, കർഷകരെ, പട്ടിണിപ്പാവങ്ങളെ, അവരുടെ ഒപ്പം ജീവിച്ച് ആ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയ വ്യക്തിയാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാന സേവകൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹത്തോളം സാധാരണ കർഷകരുടെ, സാധാരണ മനുഷ്യരുടെ ദൈനംദിന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ ഒരു നേതാവ് ഇന്നോളം ഇന്ത്യയിൽ ഇല്ല, അല്ലെങ്കിൽ ഇന്ന ഈ ഒരു ഇത്രയും ഉയർന്ന ഒരു പദവിയിൽ ഇതുവരെ എത്തിയിട്ടില്ല. കാരണം കോൺഗ്രസിന്റെ ഭരണാധികാരികളൊക്കെ ഇതുപോലെ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച് മുമ്പോട്ട് വന്ന്, അതുപോലെ തന്നെ കുടുംബാധിപത്യത്തിന്റെ പിൻപറ്റി അവരുടെ വാലാട്ടിൽ നിന്ന് മുമ്പോട്ട് വന്നവരാണ് എന്നത് സുവ്യക്തം. നരേന്ദ്രമോദി എന്തുകൊണ്ട് സ്വച്ഛ് ഭാരതിനും കക്കൂസിനും സൗജന്യ ഗ്യാസ് കണക്ഷനും പൂജ്യം ബാലൻസുള്ള ബാങ്ക് അക്കൗണ്ടിനും അതിൽ നിന്ന് ഈടില്ലാത്ത വായ്പയ്ക്കുമൊക്കെ പ്രാധാന്യം നൽകി എന്നതിന്റെ കാരണവും ഇതുതന്നെയാണ് എന്ന് ശ്രീ രഞ്ജിത്ത് വിലയിരുത്തുന്നു. അദ്ദേഹത്തോളം രാജ്യത്തെ പാവപ്പെട്ടവരുടെ, സാധാരണക്കാരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കിയ മറ്റൊരു നേതാവ് ഇന്ന് ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പഠിക്കുകയും ശ്രമിക്കുകയും ചെയ്ത ആളാണ് ശ്രീ നരേന്ദ്രമോദി. അധികാരത്തിൽ വന്നപ്പോൾ പ്രകടനപത്രികയിൽ കൃത്യമായി പറഞ്ഞ കാർഷിക നിയമ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ശ്രമിക്കുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ മാത്രമാണ് ഇത് പാസാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. കർഷകർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒരു ചിത്രം പാവപ്പെട്ട, ദരിദ്രരായ, അർത്ഥതക്തനായ, പട്ടിണിക്കോലങ്ങളായ രൂപങ്ങളാണ്. ഇതിന് കാരണം അഥവാ ഒരേ ഒരു കാരണം കൃഷി മോശം ജോലിയായതുകൊണ്ടല്ല, മറിച്ച് കർഷകർക്ക് അവരുടെ വിളകൾക്ക്, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായ വില ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കടമെടുത്ത് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ചിലവാക്കിയതിൽ പകുതിയിൽ താഴെ വിലയ്ക്ക് ഇടനിലക്കാരായ മണ്ഡികൾക്ക്, അതായത് തുടക്കം മുതൽ ഒടുക്കം വരെ കർഷകരിൽ തുടങ്ങി ഉപഭോക്താവിൽ അവസാനിക്കുന്ന ഒരു ചെയിനുണ്ട്. ഈ ചെയിനിൽ ഈ ഇടയ്ക്ക് നിൽക്കുന്നവരെല്ലാം മണ്ഡികളാണ്. അവർ ഭൂപ്രഭുക്കന്മാരാണ്, മാത്രമല്ല ഇടനിലക്കാരാണ്. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ 10 രൂപയ്ക്ക് ഒരു സാധനം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നു, പക്ഷേ അത് ഉപഭോക്താവിന് ലഭിക്കുമ്പോൾ 100 രൂപയാകുന്നു. അത് ഈ 90 രൂപ ഈ ഇടയ്ക്കുള്ള ആളുകൾക്കാണ് കിട്ടുന്നത്. ഒരിക്കലും ഈ പാവപ്പെട്ട കർഷകന് കിട്ടില്ല, അവൻ ആ 10 രൂപ മാത്രമേ കിട്ടൂ. നമ്മൾ സാധാരണക്കാരായ നമ്മൾ 100 രൂപ കൊടുത്ത് ഇത് വാങ്ങുകയും ആ ഈ മണ്ഡി സംവിധാനം, ഈ ഇടനിലക്കാരുടെ ഈ സംവിധാനമാണ് ഈ നിയമത്തോടെ, ഈ കർഷക നിയമത്തോടെ ഇല്ലാതാക്കിയത് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ഒരുതരം ജന്മിച്ച വ്യവസ്ഥയാണ് ഈ മണ്ഡി സമ്പ്രദായം. അതായത് ഇതനുസരിച്ച് കർഷകർ കൃഷി ചെയ്തോണം അവരുടെ വിളകൾ അതത് സ്ഥലങ്ങളിലെ ഇടനിലക്കാരായ മണ്ഡികൾക്ക് മാത്രമേ നൽകാനാകൂ. ഇവർ നൽകുന്ന കൂലി വാങ്ങിക്കൊള്ളണം. ഉദാഹരണത്തിന്, തങ്ങളുടെ ഉൽപ്പന്നമായ തക്കാളിക്ക് ഇടനിലക്കാർ കർഷകന് കിലോയ്ക്ക് 2 രൂപയാണ് നൽകുന്നത്. മാർക്കറ്റിൽ ഉപഭോക്താവ് 45 രൂപ നൽകണം. ഇതിലെ 43 രൂപ
ഈ മണ്ടികൾക്കാണ് ലഭിക്കുന്നത്, ഈ ഇടനിലക്കാർക്കാണ് ലഭിക്കുന്നത്, അവരുടെ പള്ളക്കിട്ടുള്ള ഒറ്റ കുത്താണ് ഈ ബില്ല് എന്ന് ശ്രീ രഞ്ജിത് ഈ പോസ്റ്റിൽ പറയുന്നു. അതുപോലെ തന്നെ താങ്ങുവില, മിനിമം ന്യായവില, അതായത് MSP, മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന ഒരു സംവിധാനമുണ്ട്. അത് പ്രധാനപ്പെട്ടതെങ്കിലും കേവലം 23 വിളകൾക്ക് മാത്രം ബാധകമായ ഒന്നാണ്. സർക്കാർ സഹായമായി നിശ്ചയിക്കുന്ന ഈ താങ്ങുവിലയ്ക്ക് ഈ നിയമം കൊണ്ട് മാറ്റമുണ്ടാകില്ല എന്നറിയുക. കർഷകർ എന്നും ദരിദ്രരായി ഇടനിലക്കാരായ മണ്ഡികൾ വമ്പൻ മുതലാളിമാരായി മാറിക്കൊണ്ടിരിക്കുന്ന നൂറ്റാണ്ടുകളോളമുള്ള സിസ്റ്റമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തച്ചുടച്ച് കോടിക്കണക്കിന് വരുന്ന കർഷകർക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം എന്നത് ചില്ലറ കാര്യമല്ല, കോടിക്കണക്കിന് കർഷകരെ മനുഷ്യരെ ബാധിക്കുന്ന ഗുണകരമായ മാറ്റമാണിത്. കർഷകനും ഉപഭോക്താവിനും നേരിട്ട് ഗുണം ലഭിക്കുന്ന ഒന്നാണ് ഇത്. ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ അതിനെതിരെ സമരങ്ങൾ ഉണ്ടാകും. നൂറ്റാണ്ടായി കർഷകരുടെ ചോരയൂറ്റി കുടിച്ച് ധനികരായ മണ്ഡികൾ നിയന്ത്രിക്കുന്ന ഉത്തരേന്ത്യൻ ജന്മിമാർ വെറുതെയിരിക്കില്ല. മോദിയുടെ ചോരചിന്താൻ ഡൽഹിയിലേക്ക് ദിവസക്കൂലിക്ക് ആളെ ഇറക്കിയിരിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദ്രസിംഗ് ശരിക്കും ഒരു മണ്ഡി കിങ് ആണ്. ആ പ്രദേശത്തെ ഏറ്റവും വലിയ മണ്ഡി കിങ് ആണ് പഞ്ചാബിന്റെ മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രി. അങ്ങനെ പല നേതാക്കളും മണ്ഡികൾ നടത്തി കൊടീശ്വരന്മാരായവരാണ്. അവരുടെ ആകെ സമനില തെറ്റിയിരിക്കുന്നു. പണ്ട് നോട്ട് നിരോധിച്ചപ്പോൾ മമതാ ബാനർജിയുടെ സമനില തെറ്റിയതുപോലെ ഇവരുടെ എല്ലാം സമനില തെറ്റിയിരിക്കുന്നു. ഇവർ കിടന്ന് ഓടുകയാണ്, ചാടുകയാണ്, എന്ത് വേണമെന്ന് അറിയില്ല. ഇത്രയും കാലം ഉണ്ടാക്കി വെച്ച സമ്പ്രദായത്തെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ സധൈര്യം തച്ചുടച്ച് കളഞ്ഞിരിക്കുന്നത്. കർഷകന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, ഇവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്ന നമ്മളെപ്പോലെയുള്ള ഉപഭോക്താക്കൾക്ക് വേണ്ടി. ഇതൊന്നും അറിയാത്ത ആളല്ല പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. അതും ശ്രീ രഞ്ജിത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഇതിന്റെ കൃത്യമായ ഗുണദോഷങ്ങളൊക്കെ തന്നെ. രാജ്യത്തെ കർഷകർ ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവരെ ആദ്യം ബാങ്ക് അക്കൗണ്ട് തുറക്കാനും ആധാർ ഉൾപ്പെടെ ലിങ്ക് ചെയ്ത് ഡിജിറ്റലാക്കിയതിന് പിന്നിലും കൃത്യമായ കാരണങ്ങൾ ഉണ്ട് എന്ന് രഞ്ജിത് വിലയിരുത്തുന്നു. ഇനി രാജ്യത്തെ ഏത് കർഷകനും തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം ആർക്ക് വേണമെങ്കിലും വിൽക്കാം എന്നതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. വിദേശത്തു നിന്ന് പോലും ഇനി കർഷകരെ തേടി നേരിട്ടുള്ള ഓർഡറുകൾ എത്തും. അതൊക്കെ കർഷകർക്കാണ് കൃത്യമായി തന്നെ അതിന്റെ ഗുണവും എല്ലാം ലഭിക്കുക, വിലയും എല്ലാം കൃത്യമായി തന്നെ ലഭിക്കുക. രാജ്യത്തിനകത്തും പുറത്തേക്കുമുള്ള ലോജിസ്റ്റിക് സംവിധാനങ്ങളിലും സ്റ്റോറേജ് സംവിധാനങ്ങളിലും വലിയ പദ്ധതികൾ കഴിഞ്ഞ 3 കൊല്ലങ്ങളായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വെറുതെയല്ല, വെറുതെ തമാശയ്ക്ക് വേണ്ടിയല്ല, ഇവിടെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയല്ല. ഇതിനൊക്കെ കൃത്യമായ പ്ലാനുണ്ട്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക്, കർഷകർക്ക്, ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി പ്രീ പ്ലാൻഡായി ചെയ്ത ഒരു കാര്യമാണ് ഇത് എന്ന് ശ്രീ രഞ്ജിത് വിലയിരുത്തുന്നു. അതായത് ഇനി മണ്ഡികൾ നിശ്ചയിച്ചിരുന്ന കുറഞ്ഞ വിലയ്ക്ക് വഴങ്ങേണ്ട ഗതികേട് കർഷകന് വരില്ല. മികച്ച വില നൽകുന്ന ആർക്കും, അതും ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് വരുന്നവർക്കും കർഷകനെ സ്വന്തം ഉൽപ്പന്നം വിൽക്കാം. അത് കേരളത്തിലെ കർഷകർക്കും ഗുണകരമാകും. ഗൾഫിൽ നിന്നെല്ലാം നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് ഇനി ധൈര്യമായി തന്നെ കൃഷി ചെയ്യാം. തീർച്ചയായും ഒരു പ്രവാസി മലയാളി ആയതുകൊണ്ട് ഗൾഫിലെ ജനജീവിതവുമായി ബന്ധപ്പെട്ട മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഒക്കെ അവസ്ഥ കൃത്യമായി തന്നെ അറിയുന്നയാളാണ് ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത് തീർച്ചയായും ഇപ്പോൾ ജോലി നിർത്തി, ഗൾഫിൽ നിന്ന് ജോലി നിർത്തി നാട്ടിൽ വന്നാൽ 10 സെന്റ് സ്ഥലമേ ഉള്ളൂവെങ്കിലും ധൈര്യമായി കൃഷി ചെയ്യാം. നിങ്ങൾ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ വില നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ ഒരു കാര്യം കൂടി ചെയ്തു. ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് ഇത് പാസാക്കിയ ശേഷം സർക്കാർ ഒരു ഓൺലൈൻ സംവിധാനം രാജ്യത്ത് നടപ്പാക്കി. അതിൽ രാജ്യത്തെ ഏത് കർഷകനും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിശദമായ വിവരണവും അതുപോലെ തന്നെ ചിത്രങ്ങളും ഉൾപ്പെടെ സൗജന്യമായി പരസ്യം ചെയ്യാൻ ഉതകുന്ന ഒരു ഓൺലൈൻ പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും നിർമ്മിക്കുന്നതിനുള്ള ഒരു സങ്കല്പ പദ്ധതിയുടെ ഒരു കരട് രൂപം പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്തിരുന്നു. മറ്റ് പലരും ഇതിൽ മെച്ചപ്പെട്ട പദ്ധതികൾ നൽകിയിരിക്കാം, അതിനാൽ തീരെ അവകാശവാദമില്ല. എന്നാലും അതിൽ നന്ദി പറഞ്ഞ പ്രോത്സാഹനജനകമായി രണ്ടുപേരും മറുപടി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ചപ്പോൾ സന്തോഷം തോന്നിയ കാര്യമൊക്കെ അദ്ദേഹം ഈ ഒരു പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സർക്കാർ ഇത്തരത്തിൽ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങുമെന്ന വാർത്തകളിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം ഇരട്ടിയായി. തീർച്ചയായും രാജ്യത്തിന്റെ പുരോഗതിയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ തീർച്ചയായും ശ്രീ രഞ്ജിത് അഭിമാനിക്കുന്നു, നമ്മളെല്ലാവരും അഭിമാനിക്കുന്നു. ഇപ്പോൾ തന്നെ തുടരുന്ന സമരങ്ങൾ അതൊക്കെ മോട്ടാഭായിയുടെ ഒരു തമാശയല്ലേ, നമ്മുടെ അമിത്ഷാജിയുടെ ഒരു തമാശയല്ലേ ഈ സമരങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ചുവിടുന്നത്. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവിടെ കിടന്ന് അലകുത്തി പറഞ്ഞോട്ടെ, ഇവിടെ പണിയറിയാവുന്നവർ ഭരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ കർഷകരെ ഇളക്കിവിടുന്ന ഈ ജമീന്ദാർമാരും അതുപോലെ ജന്മികളും ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളും അതുപോലെ വിദേശ ശക്തികളും രാജ്യദ്രോഹ ശക്തികളും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇതൊക്കെ ഒരു തമാശയല്ലേ ചേട്ടാ, കുറെ വമ്പൻ പ്രതിപക്ഷ മുതലാളിമാരുടെ കാശ് മുടിയട്ടെ എന്നുള്ള കൗശലമാണ് ഇവിടെ പ്രാവർത്തികമാകുന്നത്. കൂടാതെ അദ്ദേഹം ഈ മെനക്കെട്ടിരുന്ന് ഇത് എഴുതുന്നത് പോലെയും മുഷിഞ്ഞിരുന്ന് നിങ്ങളിത് വായിക്കുന്നത് പോലെയും ഞാനിത് ചെയ്യുന്നത് മുഷിക്കുന്നതല്ല കേട്ടോ, ഇത് കൃത്യമായി തന്നെ അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അദ്ദേഹം അത് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ സമരം കാരണമല്ലേ ഇതേപോലെ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഇപ്പോൾ കർഷക ബില്ലിന്റെ യാഥാർത്ഥ്യം എത്തിക്കഴിഞ്ഞു. ഗുണമാർക്കാണ് പ്രതിപക്ഷത്തിന്റെ ചെലവിൽ നരേന്ദ്രമോദി വോട്ട് സമാഹരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി തന്നെ കാര്യങ്ങൾ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക്, കർഷകർക്ക്, പാവപ്പെട്ടവർക്ക് നന്മ വരുന്ന
അവർക്ക് നന്മ മാത്രം വരുന്ന ഒരു ബില്ലാണ് ഈ കർഷക ബിൽ എന്നത് വ്യക്തമാണ്. അത് തെറ്റിദ്ധരിപ്പിച്ച് പാവപ്പെട്ട കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് കർഷകരെ വാടകയ്ക്കെടുത്ത് അവരെ ഇന്നോവകളിലും ബെൻസിലും ഫോർച്യൂണറിലും കൊണ്ട് എത്തിച്ച് അവരെ സമര കോലാഹലങ്ങളിലൂടെ വെളിച്ചപ്പാട് തുളിച്ച് അവരെ കിടന്ന് നരകിപ്പിച്ച് അതായത് ഈ വരുന്നതെല്ലാം യഥാർത്ഥ കർഷകരാണോ അല്ലെങ്കിൽ ഇവർ മണ്ണിൽ പണിയെടുത്തവരാണോ ഇവരൊക്കെ ആരുടെയെങ്കിലുമൊക്കെ നമ്മൾ പണ്ട് റാലിക്ക് ആളെ കൂട്ടുമ്പോൾ 500 രൂപയും പൈൻറ്റും ബിരിയാണിയുമാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ കൊണ്ടുവന്നതല്ലേ എന്ന സംശയമാണ് ഇതിലേക്ക് എത്തുന്നത്. രാജ്യത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി കച്ചകെട്ടിറങ്ങിയിരിക്കുന്ന രാജ്യദ്രോഹ ശക്തികൾക്ക് ഒരു ശക്തമായ മുന്നറിയിപ്പും അതിൻ്റെ ആ നടപടിക്രമങ്ങളുമാണ് രാജ്യം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കൽ രാജ്യത്തെ ജനങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ജനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയും നന്മയും പുരോഗതിയും ചിന്തിക്കുന്ന യഥാർത്ഥ ജനങ്ങൾക്ക് തീർച്ചയായും ഈ കർഷക ബില്ല് പോലെയുള്ള സംവിധാനങ്ങൾ ഗുണകരമാണ് എന്നത് തീർച്ചയാണ്. അതാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വെബ് ഡെസ്ക്.